നമസ്കാരം. ഓണറി മല്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദിയിലെ ക്വാറന്റൈനും അതുപോലെ തന്നെ സൗദിയിലേക്ക് പോകുമ്പോഴുള്ള PCR ഇതുപോലത്തെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിബന്ധനകളും സൗദി എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. സോ അതിനെ കുറിച്ചിട്ട് വിശകലനം ചെയ്യാനാണ് ഇന്ന് നമ്മൾ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം അത് എത്താൻ വേണ്ടിയിട്ട് സഹായകരമാകും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് സൗദിയിൽ പുതുതായിട്ട് വന്ന കോവിഡ് നിയന്ത്രണങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള പ്രഖ്യാപനങ്ങളെ കുറിച്ചിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം. മക്ക, മദീന, ഹറം എന്നിവിടങ്ങളിലേക്ക് നിസ്കരിക്കാനുള്ള അനുമതി പത്രം സൗദി ഗവൺമെൻറ് എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് മാസ്കും തവക്കലിന ആപ്ലിക്കേഷൻ്റെ ഉപയോഗവും തുടരും. അതുപോലെ തന്നെ സൗദിയിലേക്ക് വരുന്നവരുടെ ക്വാറന്റൈൻ എടുത്തൊഴിവാക്കിയ രീതികൾ, രാജ്യത്തേക്ക് വരുന്ന, അതായത് വിസിറ്റിംഗ് വിസ ആണെങ്കിലും ജോബ് വിസ ആണെങ്കിലും തവക്കലിന ഇമ്മ്യൂൺ ആയവരാണെങ്കിലും ഇമ്മ്യൂൺ അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളും, അതായത് എല്ലാ ആളുകൾക്കും സൗദിയിലേക്ക് പോകുന്ന ഏത് തരം വിസക്കാരനാണ് എന്നുണ്ടെങ്കിലും അവർക്ക് ഇനി ഹോം ക്വാറന്റൈനോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനോ ആവശ്യമില്ല. ആ ഒരു ക്വാറന്റൈൻ രീതി നിർബന്ധമാക്കിയിരുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു തീരുമാനത്തെ, ആ ഒരു നിയമത്തെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ആർക്കും PCR ക്വാറന്റൈനും ഇല്ലാതെ തന്നെ പഴയ പോലെ വിസ ഇഷ്യൂ ചെയ്യുക, അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആർക്കും യാത്ര ചെയ്യാം. കൊറോണ വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ സാധാരണ രീതിയിൽ സൗദിയിലേക്ക് യാത്ര ചെയ്തിരുന്നത്, ആ ഒരു സിറ്റുവേഷനിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദിയിലേക്ക് വിസിറ്റിങ്ങിന് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ കോവിഡ് ഇൻഷുറൻസ് എടുത്തിരിക്കണം. 90 riyal മുതലാണ് ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം വരുന്നത്. ഈ ഒരു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള യാത്ര കാരണം ഏകദേശം 100,000 രൂപയോളം ചെലവ് വരുന്ന രീതിയിലായിരുന്നു ഓരോരുത്തർക്കും സൗദിയിലേക്ക് എത്തിപ്പെടാനുള്ള ചാർജ് നിരക്കുകൾ വന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലികൾ യാത്ര മാറ്റിവെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് പലരുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു അവസരം കാരണം ഒരുപാട് ടിക്കറ്റ് നിരക്കിൽ ഒരുപാട് ടിക്കറ്റുകൾ വിറ്റുപോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എയർലൈൻസിൻ്റെ മുന്നിൽ. ഒരുപാട് ആളുകൾ ഇനി ഫാമിലീനെ കൊണ്ടുപോകാനും ഒരുപാട് ആളുകൾ അവസരങ്ങൾ തേടിപ്പോകാനും ഒരുപാട് ആളുകൾ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി പോകാനും ഇഷ്ടംപോലെ ആളുകൾ ഉംറ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലേക്ക് സൗദിയിലേക്ക് ഇനി യാത്ര ഉണ്ടാകുന്നതായിരിക്കും. ഒമിക്രോൺ കാരണം ബാൻ ചെയ്തിരുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും ബാന് സൗദി ഗവൺമെൻറ് എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യക്കാർക്കും ഇനി സൗദിയിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാം. ഈ പുതിയ വന്ന സർക്കുലറിൽ ഒരു രാജ്യക്കാരെ പോലും ഒഴിവാക്കാതെയാണ് സൗദി ഗവൺമെൻറ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അതിലവർ പ്രത്യേകം പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലൊന്നും നമുക്ക് മാസ്ക്, അതുപോലെ തന്നെ സാമൂഹിക അകലം എന്നിവ പാലിക്കേണ്ടതില്ല. തുറസായ സ്ഥലങ്ങളിൽ, പൊതുസ്ഥലങ്ങളിലൊന്നും നമ്മൾ മാസ്ക് ധരിക്കേണ്ടതോ അതുപോലെ തന്നെ സാമൂഹിക അകലം പാലിക്കേണ്ടതോ ഇല്ല. പക്ഷേ അടച്ചിട്ട സ്ഥലങ്ങളിൽ, കച്ചവട സ്ഥാപനങ്ങളിലെ തിരക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ മാസ്ക്, സാമൂഹിക അകലം എന്നിവ സ്വയം നമ്മളെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ആശ്വാസകരമായിട്ടുള്ള ചെറിയ ചെറിയ ന്യൂസൊക്കെ അവർ പുറത്തു വിടുന്നുണ്ട്. എന്നാൽ പോലും മുഴുവനായിട്ടും അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹജ്ജും ഉംറയൊക്കെ നമുക്ക് കോവിഡിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ മാറാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് പഴയ പോലെ ആകുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അപ്പോൾ സൗദിയുടെ ഭാഗത്തു നിന്ന് ഈയൊരു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവരുടെ നിയമങ്ങളിൽ പല പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് PCR അതുപോലെ തന്നെ എയർപോർട്ടിലുള്ള റാപ്പിഡ് PCR ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് യാത്രാ നിയന്ത്രണങ്ങളെയും യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കിയിട്ട് യാത്രക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ നിബന്ധനകളിൽ അയവ് വരുത്തിയിട്ട് ഒരുപാട് യാത്രക്കാരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇനിയും ഒരുപാട് രാജ്യങ്ങളിലേക്ക്
നമുക്ക് യാത്ര ചെയ്യാനുള്ള വിലക്കുകളെ മാറ്റാനുള്ള സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ പുതിയ ട്രാവൽ ബാനുകൾ ഒഴിവാക്കിയിട്ടുള്ള ന്യൂസുകൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. കോവിഡും അതുപോലെ തന്നെ ഒമിക്രോണും നമ്മുടെ നാട്ടിലിപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ നല്ല ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം.